Hi friends. Welcome back to our channel. ഞങ്ങൾ ഇന്ന് ഫോർട്ട് കൊച്ചി വരെ പോവാണ്. ഫോർട്ട് കൊച്ചി ഒന്ന് പോയി അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് അവിടുത്തെ പാർക്കും ബീച്ചും പള്ളിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ എന്താ പറയുക, വൈറ്റിലേ നിന്ന് സൗത്തിലേക്ക് തിരിഞ്ഞ് സൗത്തിൽ നിന്ന് തേവര, അവിടെ നിന്ന് ഫോർട്ട് കൊച്ചി അങ്ങനെ പോകാനാണ് വന്നിരിക്കുന്നത്. മരട് വഴിയും പോകാൻ പറ്റും, പിന്നെ സൗത്ത് വഴി വരുവാണെങ്കിലും ബോർഡ് ഉണ്ടാകും, ബോർഡ് നോക്കിയും വന്നാൽ മതി. അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് നോക്കി കഴിഞ്ഞാലും ഗൂഗിൾ മാപ്പ് നോക്കി നേരെ അങ്ങ് പോരാം. രണ്ടാളിലും കുഴപ്പമില്ല, രണ്ടു മൂന്ന് പാലോടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തും. ഞങ്ങൾ ഏറെക്കുറെ ഇവിടെ എത്തി. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക, ഇത് രണ്ട് അഡ്ജുണ്ട്, ഒരു സൈഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ശേഷം ഇവിടെ നിർത്തി, ഇവിടെ കുറച്ച് പ്രാവും കാര്യങ്ങളുണ്ട്. ഇതിലിങ്ങനെ അപ്പുറത്തോട്ട് പോവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. കൊള്ളാല്ലേ, വന്നിങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയത്. ഇപ്പൊ നന്നായിട്ട് തര അടിച്ചിട്ട് ഈ ചപ്പ് കണ്ടോ, ഇത് മൊത്തം കരക്കടി. ഇത് വല്ല പറിച്ച് കളഞ്ഞതെല്ലാം തോന്നുന്നല്ലേ, അല്ലെങ്കിലും സാധാരണ അടിയുമില്ല. ഇത് മറ്റേ പായൽ പോലെ ഇല്ലടി. ഫോർട്ട് കൊച്ചിയുടെ ഫേമസ് സാധനമാണ് ഈ ചീനമല. ഇങ്ങനെ കുറേ ഉണ്ടോ അങ്ങോട്ട്, ഇങ്ങനെ പൊക്കി വെക്കും. കാത്തി അത് മീൻ കരിപ്പിയും എടുക്കും. ഒരു ദിവസം രണ്ട് സമയം മറ്റും എടുക്കാം. കുറേ ഏറ്റവും മീൻ അട്രാക്ഷനാണ്. നല്ല പാർക്കല്ലേ, പിള്ളേർക്കുള്ള സാധനമുണ്ട്, ബീച്ചിനോട് ചേർന്ന് കുട്ടികളൊക്കെ കളിക്കാം. നല്ല സൗകര്യമാണ്. നിങ്ങൾക്ക് പൊന്നസിനെ അതേ അതേ കയറ്റി നമുക്ക് ആട്ടിക്കാം. പൊന്നി ഇങ്ങോട്ട് വാ. അല്ല ആ, ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങേണ്ടത് നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങി. ബീച്ചിന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ, ഒരു പേ ആൻഡ് യൂസ് ബാത്റൂം ഉണ്ട്, ഒരു 500 മീറ്ററോളം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വരും. ആ, പക്ഷെ അവിടെ പോയി ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ഒരു PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. PWD റെസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ അറിയാലോ, അത് പബ്ലിക്കലി ആക്സസിബിൾ അല്ലായിരുന്നു. ഐ മീൻ കിട്ടും, പക്ഷെ കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ മുഹമ്മദ് റിയാസ് അതിന് നല്ലൊരു നെറ്റിൽ വഴി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ബീച്ചിന് നേരെ ഇപ്പുറ സൈഡിലാണ് ഈ PWD റെസ്റ്റ് ഹൗസ് വരുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ PWD റെസ്റ്റ് ഹൗസ്. ഈ ബീച്ചിന് നേരെ സൈഡിൽ തന്നെ നമുക്കിത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം.
ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ആ സൈറ്റിൽ കാണിച്ചു. ഇവിടെ ഒരുപാട് ചിലപ്പോൾ ഇതിൽ സ്റ്റേ ചെയ്യാൻ പറ്റും, നോക്കാം. അങ്ങനെ അവിടുന്ന് വരുന്ന വഴിക്ക് ഡച്ച് സെമെട്രി കണ്ടു. 1724 പണിയെടുപ്പിച്ചാണ് കേട്ടോ. നോക്കി എന്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്, ഭയങ്കര വലുതായിട്ട്. ഇത് നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് സെമെട്രി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഇത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അവരാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫോട്ടോ വെച്ചിട്ടൊരു പള്ളിയുണ്ട്. ഏകദേശം 100+ ആളുകൾ ഇവിടെ അടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1913 ലാസ്റ്റ് ഒരാൾ അടക്കിയിരിക്കുന്നത്. എപ്പോഴും കാണിച്ച് ഓപ്പൺ അല്ല, റിക്വസ്റ്റ് ചെയ്താൽ ഓപ്പൺ ചെയ്യുന്നൊക്കെ പറയുന്നത്. പക്ഷേ നോക്കിയാൽ അന്നത്തെ ആ കാലത്ത് തന്നെ അവർ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്, 1874 നിർമ്മിതികൾ അതല്ല. ഞങ്ങളങ്ങനെ ബീച്ച് പരിപാടി കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മുടെ ബിഗ് ബിയുടെ ലൊക്കേഷൻ കാസർഗോഡ് ഗാമയുടെ ഹൗസില്ല, അത് കാണാൻ വേണ്ടി പതുക്കെ ഇറങ്ങിയിട്ടുള്ളൂ. അത് നോക്കട്ടെ എവിടെയാണ്. ഇതാണ് ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട്. ബിഗ് ബി ഷൂട്ട് ചെയ്ത് മാത്രമല്ല, ഇത് തന്നെയാണ് നമ്മുടെ വാസ്കോഡ് ഗാമയുടെ വീടും. ഇപ്പോൾ വാസ്കോഡ് ഗാമയുടെ വീടായിരുന്നു ആദ്യം, പക്ഷേ ഇപ്പം നമുക്ക് ബിഗ് ബിയുടെ വീടെന്നാണ് അറിയപ്പെടുന്നത്. ടൂറിസ്റ്റുകൾക്കൊക്കെ അറിയാമെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതിപ്പോൾ ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഇതാണ് ഫൈറ്റേഴ്സിന് ഡിജിറ്റൽ ജയിലുകൾ. നമ്മുടെ എ കെ ഗോപൻ, EMS നമ്പൂതിരിപ്പാട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇവരെയൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പണിതാണ്. അപ്പോൾ ഇത് പബ്ലിക്കിന് ഓപ്പൺ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ. ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ ഈവനിങ്ങാണ് വന്നത്, ഇനി പകല് വരുന്ന സമയത്താണെന്ന് ചെയ്യണം. ഇപ്പോൾ നൈറ്റായി, ഇപ്പോൾ ക്ലോസ്ഡ് ആണെല്ലാം. ഞങ്ങളിതെല്ലാം കണ്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു പള്ളിയുണ്ട്, ഒരു അടിപൊളി പള്ളിയാണ് കേട്ടോ. വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുർബാന നടക്കുന്നുണ്ട്, അകത്തോട്ട് കയറിയില്ല, പ്രവർത്തിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് കയറണം. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു, ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്താ പറയുക, സാധനങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത് രാവിലെ വരണം, രാവിലെ വരെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കവർ ചെയ്യാൻ ഇനിയും ഇനി മട്ടാഞ്ചേരിയിലൊക്കെ പോവാം. അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി കൂടുതൽ വീഡിയോസ് ഇരുന്നായിരിക്കും. താങ്ക് യു.